നമസ്കാരം ലോകത്ത് ഒരു കാലത്ത് ഒരുപാട് രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്നവയാണെങ്കിൽ ഇന്നത് വിരലിലെണ്ണാവുന്നതായി കുറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് രാജ്യങ്ങളിലാണ് ഏതാണ്ട് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ന് നിലനിൽക്കുന്നത് പഴയ സോവിയറ്റ് യൂണിയനൊക്കെ തകരുകയും റഷ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളായി പിളരുകയും ചെയ്തപ്പോഴും ചില രാജ്യങ്ങൾ മാത്രം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായി തുടർന്നു അക്കൂട്ടത്തിലാണ് ചൈനയും വിയറ്റ്നാമും ക്യൂബയുമൊക്കെ ഉൾപ്പെടുന്നത് അതിൽ ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് സത്യത്തിൽ ഇത് അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് ഏകാധിപത്യം തുലേട്ടെ എന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങളാണ് ക്യൂബയിലെ പ്രധാന നഗരങ്ങളിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അടക്കമുള്ള ക്യൂബൻ നഗരങ്ങളിൽ വലിയ പ്രകടനങ്ങളാണ് നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇവ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് പലയിടത്തും പ്രക്ഷോഭകരും പോലീസും തമ്മിൽ വലിയ സംഘർഷം അരങ്ങേറുന്നുണ്ട് സാമ്പത്തിക രംഗത്തെ വലിയ തകർച്ചയാണ് പെട്ടെന്നുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത് വാക്സിനേഷന്റെ വേഗം കൂട്ടണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലാണ് ഇപ്പോൾ ക്യൂബ എന്ന രാജ്യം എന്നാൽ ക്യൂബൻ ഭരണകൂടം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തെ തകർക്കാൻ വിദേശ ശക്തികളുടെ പിന്തുണയോടെ നടക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളെന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗൽ ഡിയാസ് കാനൽ ആരോപിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നായ ടൂറിസം നിശ്ചലമായതോടെയാണ് ക്യൂബ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിയത് നിലവിൽ രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത് ലോകത്തിലെ തന്നെ ചരിത്രപരമായി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ക്യൂബ വടക്കേ അമേരിക്കൻ വൻകരയുടെ അങ്ങ് തെക്കേ അറ്റത്ത് നിന്ന് ഏതാണ്ട് നൂറ് മൈൽ തെക്ക് കിഴക്കായിട്ട് കിടക്കുന്ന ഒരു ദ്വീപ് രാജ്യം ക്യൂബയെന്നും യൂത്ത് ഐലൻഡ് എന്നും താരതമ്യേന വലിയ രണ്ട് ദ്വീപുകളും വേറെ ഒട്ടേറെ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം കരീബിയൻ കടലിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയും അറ്റ്ലാന്റിക് മഹാസമുദ്രവും ചേരുന്നിടത്താണ് ക്യൂബയുടെ സ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമായ ഫ്ലോറിഡയ്ക്ക് തൊട്ടു താഴെയാണ് ക്യൂബ സ്ഥിതി ചെയ്യുന്നത് ലോക പ്രശസ്തമായ വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം അരങ്ങേറി ക്യൂബൻ വിപ്ലവം ഒരുപക്ഷേ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് ആശയം ഇഷ്ടപ്പെടുന്ന പലരും നെഞ്ചിലേറ്റ പേരുകളിൽ ഒന്നാണ് ചേ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഏണസ്റ്റോ ഗറഡീല സെൻട്ര അഥവാ ചെഗുവേറ എന്ന ലോകത്തെ തന്നെ വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തെ കൂടാതെ ഫിദൽ കാസ്ട്രോ ഉൾപ്പെടെയുള്ള പല പ്രമുഖരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ക്യൂബയുടെ ചരിത്രം ക്യൂബ എന്ന് പറയുന്ന രാജ്യം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിടുകയും അവിടെ ജനാധിപത്യത്തിന് വേണ്ടിയും ഏകാധിപത്യം തുലയട്ടെ എന്ന് പറഞ്ഞും പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയും ചെയ്യുമ്പോൾ ക്യൂബയെ മാത്രമല്ല അത് ആശങ്കപ്പെടുത്തുന്നത് നിലവിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ചൈനയെ വളരെയധികം ചിന്തിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ക്യൂബയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഏകാധിപത്യം തുലയട്ടെ എന്ന സോഷ്യൽ മീഡിയ ഹാഷ്ടാഗുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ചൈനീസ് ഭരണകൂടത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് തങ്ങളുടെ പൗരന്മാർ ഇതൊന്നും കാണരുത് എന്ന് കരുതി ഇതിനോടകം തന്നെ ഇത്തരം വാർത്തകൾക്ക് ശക്തമായ നിയന്ത്രണമാണ് ചൈന ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്യൂബയിൽ നിന്നുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിനും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വിലക്കുകൾ പോലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ക്യൂബ ഒരു ലോകത്തിലെ ഏറ്റവും പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഒരുപക്ഷെ ചൈനയെ പോലെ വികസിച്ചില്ല എങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഒരു പരിധിവരെ പ്രചാരത്തിലുള്ള വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു രാഷ്ട്രമാണ് ക്യൂബ എന്നാൽ ചൈന നടത്തിയതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനോ ചൈനയെ പോലെ ഒരു സാമ്പത്തിക ശക്തിയായി വളരുവാനോ ക്യൂബയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ക്യൂബയിൽ കാണുന്നത് ചൈന ഒരു പക്ഷെ ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഈ ഒരു സംഭവത്തെ തന്നെയാണ് തങ്ങളുടെ ജനങ്ങൾക്ക് യാതൊരു കുറവും വരാതെ സുഖ ലോരായിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാൻ ചൈന തീരുമാനിച്ചതിന്റെ പിന്നിലെ കാരണവും ഇത് തന്നെയാണ് ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അതൃപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ ജനങ്ങൾ ചൈനീസ് ഭരണകൂടത്തിനെതിരെയും തിരിയുമെന്ന് അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചൈന ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ചൈന ഇപ്പോൾ ക്യൂബയിൽ നടക്കുന്ന ഈ സംഭവങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് നാളെ തങ്ങൾക്കെതിരെയും ഇത്തരത്തിലൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ ഷിജിൻ ഷിജൻപിങ്ങും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഭയപ്പെടുന്നുണ്ട്